ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗസയിലെ അൽഷിഫ ആശുപത്രിയിലുള്ള നെഫ്രോളജിസ്റ്റ് മരണത്തിന് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഹൃദയസ്പർശികളായ വാക്കുകൾ ലോകമനസാക്ഷിയെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ ഭീഷണിയുള്ള പ്രദേശം വിട്ട് തെക്ക് ഭാഗത്തേക്ക് മാറുവാൻ നിർദ്ദേശം വന്നിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി അൽഷിഫ ഹോസ്പിറ്റലിലെ നെഫ്രോളജിസ്റ്റ് ഹമ്മാം അല്ലോ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ പോയാൽ ആരാണ് എന്റെ രോഗികളെ ചികിത്സിക്കുന്നത്? അവർ മൃഗങ്ങളല്ല, മനുഷ്യരാണ്. അവർക്ക് ശരിയായ ആരോഗ്യ പരിരക്ഷ ലഭിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഹമ്മാം അല്ലോയുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടതായിട്ടാണ് സ്വതന്ത്ര വാർത്താ പോർട്ടലായ ഡെമോക്രസി നൗ റിപ്പോർട്ട് ചെയ്തത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി രോഗികളെ ഉപേക്ഷിച്ചു പോകുവാൻ കഴിയില്ലെന്ന് ഡോക്ടർ അല്ലോഹ് നിലപാടെടുക്കുകയായിരുന്നു. ഡെമോക്രസി നൌവിനോട് നടത്തിയ അഭിമുഖത്തിൽ അല്ലോഹ് പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ പോയാൽ ആരാണ് എന്റെ രോഗികളെ ചികിത്സിക്കുന്നത്? അവർ മൃഗങ്ങളല്ല. അവർക്ക് ശരിയായ ആരോഗ്യ പരിരക്ഷ ലഭിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ബിരുദവും ബിരുദാനന്തര ബിരുദവും മെഡിക്കൽ പഠനവുമെല്ലാം 14 വർഷമെടുത്താണ് പൂർത്തീകരിച്ചത്. എന്നിട്ടും ഞാൻ എന്റെ ജീവനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? രോഗികളെ ഞാൻ ഉപേക്ഷിക്കുമോ? എന്റെ ജീവൻ രക്ഷിക്കുവാനാണോ ഞാൻ മെഡിക്കൽ പഠനത്തിന് പോയത്? അല്ലോഹ് പറയുന്നു. ഡോക്ടർ അല്ലോഹ് സമാധാനപരവും സുസ്ഥിരവും നീതിയുക്തവുമായ ഒരു ജീവിതം പലസ്തീനിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നതായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ നെഫ്രോളജിസ്റ്റായ ബെൻ തോംസൺ പറഞ്ഞതായി ഡെമോക്രസി നൌ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോക്ടർ അല്ലോഹ് അദ്ദേഹത്തിന്റെ പിതാവിനും ഭാര്യാ പിതാവിനും ഭാര്യ സഹോദരനുമൊപ്പമാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് തോംസൺ പറഞ്ഞു. ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുമ്പോൾ അല്ലോഹ് ഭാര്യയുടെ വീട്ടിലായിരുന്നു. ഭാര്യയും 4 ഉം 5 ഉം വയസ്സുമുള്ള 2 കുട്ടികളും അടങ്ങുന്നതാണ് ഡോക്ടർ അല്ലോഹിന്റെ കുടുംബം. വടക്കൻ ഗസയിലെ ആശുപത്രികൾ ഇതിനകം വൈദ്യുതി മുടക്കവും യുദ്ധവും നേരിടുന്നുണ്ട്. തീവ്രമായ ഇസ്രായേൽ ഉപരോധത്തിൽ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളുടെ മരണം വർദ്ധിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന ഞായറാഴ്ച അറിയിച്ചിരുന്നു. അതിനിടെ ശനിയാഴ്ച ഗസയിലെ അൽഷിഫ ആശുപത്രിയിൽ നിയോനേറ്റൽ യൂണിറ്റിൽ സേവനം നിർത്തിയതിനെ തുടർന്ന് 3 കുഞ്ഞുങ്ങൾ മരിച്ചതായി ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പ്രതികരിക്കുകയും ചെയ്തിരുന്നു.